അബി ആക്ച്വലി ചെയ്യുന്ന സിനിമ ആദ്യത്തെ സിനിമ തന്നെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അബി ചെയ്തിട്ടുള്ള കുറേ ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഈ ആ രീതിയിൽ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞു ചെറിയ സിനിമ തന്നെയാണല്ലോ അത്. അത് ആ സീരിയസ്നെസ്സിൽ തന്നെ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, മ്യൂസിക് വീഡിയോസും ഷോർട്ട് ഫിലിംസും. പിന്നെ തമിഴിലും മലയാളത്തിലും ഒക്കെ പടങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തന്നെ പടങ്ങൾ പറയുകയാണെങ്കിൽ ഗോദയുടെ എഡിറ്റർ അബിയാണ്, പിന്നെ ആനന്ദത്തിൻ്റെ എഡിറ്റർ അബിയാണ്, തമിഴിൽ ഉറിയടിയുടെ എഡിറ്റർ ആണ്, പിന്നെ കുരങ്ങുബൊമ്മ എന്ന് പറയുന്ന പടം. അപ്പോൾ അബിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും. അപ്പോൾ എനിക്ക് പക്ഷേ ഈ കഥയിലുള്ള ക്യൂരിയോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ ചെയ്യുന്ന ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ ഞാൻ മുമ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ വക്കീൽ എന്നുള്ളതല്ല, അതായത് ഇങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ഒരാൾ ഞാൻ ഇതുവരെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ക്യാച്ചായിട്ട് തോന്നിയൊരു ഒരു സംഭവമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ പോലെ ഹൃദയം കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി, പെട്ടെന്ന് റിലീസിലേക്ക് ഒരുങ്ങുന്നു. ഈ ഡോക്ടർ ആണ് പ്രൊഡ്യൂസർ, ഡോക്ടറിൻ്റെ ഒരു ബുദ്ധി ഭയങ്കര. രണ്ട് എഡിറ്റർമാരെ വെച്ചാണ് ഇപ്പോൾ സിനിമ എടുത്തത്. ഒന്ന് അച്ചുവിനെ വെച്ചെടുത്തു ഇപ്പം വിചിത്രം. അപ്പോൾ അതിൻ്റെ ഒരു ട്രിക്ക് ഡോക്ടറിനോട് പറഞ്ഞ എന്താന്ന് പറയുന്നത്, ഇവരെ വെച്ച് വേണം ഈ ആവശ്യത്തിന് എടുക്കത്തുള്ളൂ, എനിക്ക് പൈസ ലാഭിക്കാം. സത്യമായിട്ട് എന്നോട് പറഞ്ഞ കേട്ടോ, എന്തെങ്കിലും സംശയം ചോദിക്കാം ഡോക്ടറിനോട്. അത് അത് ആക്ച്വലി കറക്റ്റ് ആണ്, എഡിറ്റേഴ്സ് ആവശ്യമില്ലാത്ത ഷോട്ടുകൾ എടുക്കൂല. ടു ആൻ എക്സ്റ്റെന്റ് മാത്രം നമ്മൾ എഡിറ്റേഴ്സ് ആണ് നമ്മൾ ഓപ്ഷൻസ് എടുത്തു വെക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും ജഡ്ജ്മെന്റ് കറക്റ്റ് ആവണമെന്നൊരു വിശ്വാസം പാടില്ലല്ലോ, ഓവർ കോൺഫിഡൻസ് ആണല്ലോ. അപ്പോൾ എപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ എടുത്തു വെക്കും, കാരണം എഡിറ്റിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലത് വർക്കാവില്ല, ചിലത് വർക്കാവും. അത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും സിനിമ ഫൈനലി എഡിറ്റിലാണ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ ഷൂട്ടിൽ നമ്മൾ ഇത് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാലും എഡിറ്റിംഗ് സ്റ്റേജിൽ വരുമ്പോൾ ഇത് എത്ര പോരല്ലോ നമുക്കെന്ന് തോന്നും. അപ്പോൾ ആ ടൈമിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഓപ്ഷൻസ് എടുത്ത് വെക്കുമ്പോൾ എഡിറ്റേഴ്സ് ആണെങ്കിലും കൂടെ എടുത്ത് വെക്കും. അല്ല, പല സിനിമകൾക്കും ഒത്തിരി കത്ര വെക്കാറുണ്ട് നിങ്ങൾ അല്ലേ? ഒത്തിരി അത്യാവശ്യം. നമ്മുടെ സ്വന്തം സിനിമ വരുമ്പോൾ കത്ര വെക്കാൻ ഒരു മടി വരുമോ? ഒരു മടിയില്ല. ഞാൻ ആക്ച്വലി എന്നെ കോ എഡിറ്ററുണ്ട് നിതിൻ, ഞാനും അവനും കൂടെ ഒരുമിച്ച് എഡിറ്റ് ചെയ്ത്. അവൻ കട്ട് ചെയ്തതിനായിട്ടും ഫാസ്റ്ററായിട്ടാണ് ഞാൻ ഇപ്പം ഫൈനൽ കട്ട് വെച്ചിട്ടുള്ളത്. അതെയോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം കേട്ടോ. എനിക്ക് ഈ സിംഗിൾ ഷോട്ടും പരിപാടിയൊന്നും ഇഷ്ടമല്ല. എനിക്കത് ഭയങ്കര ഡിസ്ട്രാക്ടിങ് ആയി തോന്നുന്നു. ഒരു ഗിമ്മിക് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പല സിനിമകൾ സിംഗിൾ ഷോട്ടിങ് ഇങ്ങനെ പോകാന്ന് പറയുന്നത് അത് ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരു സിംഗിൾ ഷോട്ട് കൊണ്ടുവരാന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല സിനിമകളിലും. അത് ഒരു ഗിമ്മിക്കായിട്ട് യൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ സിംഗിൾ ഷോട്ട് ഇതിൽ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഫൈനലി ആ പെർഫോമൻസ് നന്നായി വന്നപ്പോൾ ഒരു സിംഗിൾ ഷോട്ട് ഇട്ടു. ഫൈനലി ഞാൻ അതും കട്ട് ചെയ്ത് തുടങ്ങി. അത് ഇപ്പം സിംഗിൾ ഷോട്ടല്ല, ഒരു മടിയില്ല അല്ലേ? ഒരു മടിയില്ല, സിനിമ ഹിറ്റാണെന്നുള്ള മാത്രമാണ് നമ്മുടെ, അതാണ് നമുക്ക് കണ്ടത്. സിനിമ ഹിറ്റാണ്, എന്തോരം കട്ട് ചെയ്താലും കട്ട് ചെയ്യലും സിനിമ ഹിറ്റാണോ, അതാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. ഈ വിനീതിനെ തന്നെ ആയിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്? ആദ്യം ഒരു വലിയൊരു സ്റ്റാറിനെ വെച്ചിട്ടായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. വലിയ സ്റ്റാർ എന്ന് വെച്ചാൽ സെലിബ്രിറ്റി വൈസ് ഭയങ്കര സ്റ്റാറായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ഒരു ഇപ്പം ഈ പറഞ്ഞ സ്റ്റാർസ് നമ്മളൊരു സിനിമ ഈ ഒരു ഒരു കിറ്റിയിൽ ഇവർക്ക് ഇന്ന സിനിമ കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് സിനിമ എന്ന് പറയുന്ന അവർക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പം ആ പ്ലാനിങ്ങിൽ നമ്മുടെ സിനിമ അവർക്ക് ആ ടൈമിൽ അത് ആ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഇപ്പം വിനീതൻ്റെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത്, വേറെ ആരും ചെയ്തിട്ടില്ല അബി, ഞാൻ ചെയ്തുതരും, നീ ഡെസ്പാവേണ്ട ആവശ്യമൊന്നുമില്ല, ഈ സിനിമ ഓണാവില്ല എന്നിട്ട് ഡെസ്പാവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ചെയ്തുതരും, എന്തൊക്കെ തന്നെ ഞാൻ നിൻ്റെ കൊണ്ടുണ്ട് എന്ന് അന്നേ ഒന്ന് വാക്ക് തന്നതായിരുന്നു. അപ്പോൾ